Hi students, welcome to a new video of Astute Academy. In this video, we will transcender aayittulla living smile vidya ezhuthiya accept me enna work aanu discuss cheynathu. Idu njan valare churukkathilulla summary aanu parayan uddeshikkunnathu. Idinte nammude textilulla detailed aayittulla line by line explain cheyidukondu oru video already nammude channelil cheyidittundu. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലനേഷൻ വേണ്ടതെന്നുള്ളവർ ആ വീഡിയോ പോയിട്ട് കാണാം. ഇത് ചെറിയ സമയത്തിനുള്ളിൽ ചാപ്റ്ററിനെ കുറിച്ചൊരു അവയർനെസ് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആക്സെപ്റ്റ് മീ എന്ന ഈ വർക്ക് എഴുതിയിട്ടുള്ളത് ട്രാൻസ്ജെൻഡർ റൈറ്റ് ആക്ടിവിസ്റ്റും ഫിലിം ഡയറക്ടറും അതുപോലെ റൈറ്ററുമായിട്ടുള്ള ലിവിംഗ് സ്മൈൽ വിദ്യ എന്ന ട്രാൻസ് വുമണാണ്. ഇത് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ടുള്ള 2008 പബ്ലിഷ് ചെയ്ത ഐ ആം വിദ്യ എന്ന വർക്കിൽ നിന്നും ഉള്ള ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റിലുള്ളത് വിദ്യ എന്ന ഇവർ ട്രാൻസ് വുമൺ ആയി ഫുള്ളായിട്ടൊരു ട്രാൻസ് വുമൺ ആയിട്ട് മാറുവാൻ വേണ്ടി അവരുടെ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി നടത്തുവാൻ വേണ്ടി അവർ പൂനെയിലേക്ക് ട്രെയിനിൽ പോകുന്ന ഒരു സീൻ മുതലാണ്. എന്നാൽ അതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വിദ്യ ജനിക്കുന്നത് ചെന്നൈയിലാണ്. രാമസ്വാമി വീരമ്മ എന്നിവരുടെ മകനായിട്ടാണ് വിദ്യ ജനിക്കുന്നത്. ഇവർക്ക് അവരുടെ മാതാപിതാക്കൾ ശരവണ എന്നായിരുന്നു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഏക മകനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രതീക്ഷകളും ശരവണയിലായിരുന്നു. ശരവണക്കൊരു സിസ്റ്ററുണ്ട്, രാധ. അവൻ ചെറുപ്പം മുതലേ രാധയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിയാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ പാരൻസിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെ അവന് ധാരാളം വഴക്കുകൾ കേട്ടിട്ടുണ്ട്. ഒരാൺകുട്ടിയായ താൻ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ വേഷം അണിയുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. എന്നാൽ ചെറുപ്പം മുതലേ അവൻ്റെ ഉള്ളിൽ ഞാനൊരു ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണ് എന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവൻ വളർന്നു. ആ ഇടക്കാണ് അവൻ സെന്തിൽ എന്നൊരു ട്രാൻസ് സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. സെന്തിലും ശരവണയും കൂടി ചെന്നൈയിലെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു എൻ ജി ഒയുമായി ബന്ധപ്പെടുകയാണ്, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അങ്ങനെ അവരിൽ നിന്നും അവർ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറിയെക്കുറിച്ചും പൂനെയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സെൻറ്ററിനെ കുറിച്ചുമെല്ലാം അറിയാനിടയാവുകയാണ്. അങ്ങനെ ഈ എൻ ജി ഒ ഓർഗനൈസേഷൻ വഴി ശരവണൻ പൂനെയിലേക്ക് പോവുകയും അവിടെ നിന്ന് ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി ചെയ്ത് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. തൻ്റെ പി ജി പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവൻ പൂനെയിലേക്ക് പോകുന്നത്. തിരിച്ചു വരുന്നത് ഒരു പൂർണ്ണ സ്ത്രീയായിട്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം മധുരയിലെ ഒരു റൂറൽ ബാങ്കിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആയിരുന്നു വിദ്യ. നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സിന് ആരും തന്നെ നല്ല ജോലികളൊന്നും കൊടുക്കാറില്ല. സമൂഹം എപ്പോഴും അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യാറുള്ളത്. ഈ വർക്കിൽ വിദ്യ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും എല്ലാം തന്നെ വളരെ നന്നായി അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ആയതിൻ്റെ പേരിൽ സമൂഹം അവളെ മാറ്റി നിർത്തിയതും അപമാനിക്കപ്പെട്ടതും എല്ലാം ഇതിൽ കാണാം. നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി ചെയ്യാനായിട്ട് പൂനെയിലേക്ക് പോകുന്ന ട്രെയിൻ യാത്ര മുതലുള്ള രംഗമാണ്. ട്രെയിനിൽ അവൾ കലൈച്ചെൽവിയായ ശാന്തി അമ്മ എന്നിവരുടെ കൂടെ പൂനെയിലേക്ക് പോവുകയാണ്. പൂനെയിലെത്തിയ അവൾ പരിവാർ എന്ന് പറയപ്പെടുന്ന അവരുടെ ട്രാൻസ്ജെൻഡർ കുടുംബത്തിൽ ചേരുന്നു. ആ വീട്ടിൽ പലയിടങ്ങളിൽ നിന്നും തൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തുവാൻ വേണ്ടി അവളെപ്പോലെ വന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു കുടുംബമായി കഴിയുകയായിരുന്നു. അമ്മ, അമ്മുമ്മ, അനിയത്തി, ജ്യേഷ്ഠത്തി തുടങ്ങി അങ്ങനെ അങ്ങനെ. നാനിയായിരുന്നു കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും മുതിർന്ന ആളുകളെ ഇളയവർ വളരെ നന്നായി റെസ്പെക്റ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു അവിടുത്തെ നിയമം. അവിടെ എത്തിയതിനു ശേഷം വിദ്യ എല്ലാ കാര്യങ്ങളും പഠിച്ചു. മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട രീതി, അവരോട് സംസാരിക്കേണ്ട രീതി, എല്ലാ കാര്യങ്ങളും നാനി അവൾക്ക് വളരെ വിശദമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്.
കൂടാതെ ഞാനി അവരോട് അവളോട് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഷോപ്പ് ചെയ്യാൻ പോകണമെന്നും 300 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊണ്ടുവരണമെന്നും. ഇവിടെ അവരുടെ ഭാഷയിൽ ഷോപ്പ് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും പോയി യാചിക്കുക, അവരോട് പണം ആവശ്യപ്പെടുക. ഇതിനെയാണ് അവർ ഷോപ്പ് ചെയ്യുക എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഷോപ്പ് ചെയ്ത പണം കൊണ്ടുവന്നാൽ 6 മാസത്തിനകം തന്നെ നിന്റെ നിർവ്വാണ നടത്താമെന്നും ഞാനി വിദ്യയോട് പറയുന്നു. നിർവ്വാണ എന്ന് വെച്ചാൽ ജെൻഡർ റീ അസൈൻമെൻറ്റ് സർജറിയാണ്. ആ ട്രാൻസ്ജെൻഡർ കുടുംബത്തിലെ അവളുടെ അമ്മയായിരുന്നു അരുണമ്മ. അരുണമ്മ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGO ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന NGO നടത്തി വരികയായിരുന്നു. അവിടെ എത്തി അവളോട് നീ എന്ത് പേരാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പ്രീതി എന്ന പേര് പറയുന്നു. അവൾക്ക് അവളുടെ പേര് പ്രീതി എന്ന് മാറ്റാനായിരുന്നു ആഗ്രഹം. എന്നാൽ അതിനു മുമ്പ് അവിടെ ഒരു പ്രീതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മറ്റൊരു നെയിം അവർ സജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവളുടെ സത്യ അക്ക അവൾക്ക് വിദ്യ എന്ന പേര് സജസ്റ്റ് ചെയ്യുന്നു. അത് അവൾക്ക് വളരെ ഇഷ്ടമാവുകയും ആ പേര് അവൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ വിദ്യക്ക് അത്രയധികം വലിയ പ്രശ്നങ്ങളൊന്നും അവിടുന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. ആ വീട്ടിൽ അവൾ മറ്റു പലരെയും കാണുന്നുണ്ട്. അവരുടെ പേരുകൾ കുറച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവൾക്ക് വളരെ ഇഷ്ടമായിരുന്ന അവളുടെ ഒരു സുഹൃത്ത് പ്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ശില്പ, ലക്ഷ്മി അമ്മാൾ, നന്ദിനി അമ്മാൾ, പരിമള അമ്മാൾ, ചിത്രമ്മ, സീതമ്മ, അങ്ങനെ ഒരുപാട് പേരെ ആ കുടുംബത്തിലുണ്ട്. മുംബൈയിലാകെ 7 പരിവാറുകളാണുള്ളത്. ഈ എല്ലാവിടെയുള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഏതെങ്കിലും ഒരു പരിവാറിലെ അംഗമായിരിക്കും. ഓരോ പരിവാറിനും ഓരോ പേരുകളുണ്ടാവും. വിദ്യ ബന്ദി ബസാർ എന്ന് പറയുന്ന ഒരു പരിവാറിലെ അംഗമായിരുന്നു. അവളുടെ പരിവാറിൻ്റെ പേര്, കുടുംബത്തിൻ്റെ പേര് അതായിരുന്നു. ഓരോ പരിവാറിലും നാനി, ദാദി, അമ്മ, അങ്ങനെ എല്ലാവരും. ഒരു വീട്ടിൽ ആരൊക്കെയാണോ, ഒരു കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ ആരൊക്കെയാണോ ഉണ്ടാവുക, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും. അത് ഏജിനനുസരിച്ചാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. 3 മാസത്തോളം വിദ്യ മുംബൈയിലെത്തിയതിന് ശേഷം അവരുടെ വീട്ടുകാരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. അവൾ ആരോടും പറയാതെയായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. പോന്നതിന് ശേഷം അവൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. അതേസമയം അവളുടെ ഫാമിലി അവളെ അന്വേഷിച്ച് വളരെയധികം ദുഃഖത്തിലായിരുന്നു. അവർക്ക് അവൾ എവിടെ പോയെന്ന് അറിയില്ലായിരുന്നു. അവളെക്കുറിച്ച് അവിടെ അറിയുന്ന ഒരേ ഒരു വ്യക്തി രാമസ്വാമിയായിരുന്നു. അയാളോട് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ മുഖേന അവളുടെ സിസ്റ്റർ രാധ അവളെക്കുറിച്ച് അറിയുകയും പിന്നീട് അത് അവളുടെ ഫാമിലിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞ ശേഷം അവളുടെ ഫാദറും മറ്റു കുടുംബാംഗങ്ങളും തകർന്നു പോവുകയാണ്. അവർ ധാരാളം വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അലമുറയിടുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഒതുങ്ങിയ ശേഷം അവർ വിദ്യയെ കാണാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ അവർ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOയുമായി ബന്ധപ്പെട്ട് വിദ്യ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് വിദ്യ അവരെ കാണാൻ വരികയുമാണ്. ചെന്നൈയിലേക്ക് ഫാമിലിയെ കാണാൻ അവൾ അരുണമ്മയോടും അതുപോലെ അവളുടെ ട്രാൻസ്ജെൻഡർ സിസ്റ്റർ ആയിട്ടുള്ള വിജി, ഭൂമിക എന്നിവരോടൊപ്പമാണ് വരുന്നത്. വിദ്യ വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു. വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള വിഷമം അവൾക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ വിഷമത്തിനും ഞാനാണല്ലോ, അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തത് ഞാനാണല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം അവൾക്കുണ്ടായിരുന്നു. ഒരു പുരുഷനായിട്ടായിരുന്നു അവളെ അവർ അവസാനമായി കണ്ടത്. ഇപ്പോൾ കാണുന്നത് സാരി എടുത്തിട്ട് ഒരു പൂർണ്ണ സ്ത്രീയായിട്ടായിരുന്നു. അവർക്കൊരിക്കലും അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. രാധാ സിസ്റ്റർക്കും അതുപോലെ മറ്റ് ആളുകൾക്കും ഏകദേശം ഇവളെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും അവളുടെ ഫാദറിന്, അവളുടെ അപ്പ എന്ന് വിളിക്കുന്ന ഫാദറിന് ഒരിക്കലും അവളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാരി ഉടുത്തു ഇതിൻ്റെ പേരിൽ അദ്ദേഹം അവളോട് സംസാരിക്കുവാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നീട് സുനാമി ദുരിതാശ്വാസ ഫണ്ടിലെ കെട്ടിൽ നിന്നും ഒരു പുരുഷൻ്റെ തുണികൾ എടുത്ത് മാറിയതിന് ശേഷമാണ് അപ്പ അവളോട് സംസാരിച്ചത്. തന്നെ ഇങ്ങനെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് സ്വീകരിച്ചൂടെ എന്ന് അവൾ അപ്പയോട് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യം വരികയാണ് ഉണ്ടായത്. അവർ അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചുവെങ്കിലും വിദ്യക്കൊരിക്കലും പഴയ പോലെ ശരവണനായിട്ട് മാറുവാൻ സാധിക്കില്ലായിരുന്നു.
വീട്ടുകാർക്കാണെങ്കിൽ അവളെ വിദ്യയായി സ്വീകരിക്കുവാനും സാധിക്കില്ല. അങ്ങനെ അവളുടെ ആ ഒരു സംസാരം ഫലമില്ലാതെ അവസാനിക്കുകയാണ്. ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്സെപ്റ്റ് മീ റിട്ടൺ ബൈ ലിവിംഗ് സ്മൈൽ വിദ്യ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു.